അമലേക്കും ഷെയ്ക്കാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നേ. ഉഴുന്നുവട. ഉഴുന്നുവട എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. അതും അടിപൊളിയായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉഴുന്നുവടയാണ്. ഇതിനാവശ്യമായത് ഉഴുന്ന്, പിന്നെ കുറച്ച് നേരിയരി വേണം. ഇപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്നിനാണെങ്കിൽ ഒരു അര ഗ്ലാസ് നേരിയരി കൂട്ടണം നമ്മൾ. ഇനി അത് നമ്മൾ 2 മണിക്കൂർ കുതിർത്തതിൻ്റെ ശേഷം നമുക്ക് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്നും അരക്കണ്ട. നമ്മൾ ശരിക്കും കുറച്ചൊരു തരി തരിപ്പെല്ലാം വേണം, എന്നാലാണ് ഇന്ന് വടക്കൊരു രുചി കിട്ടും. ഇതാ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അരച്ച് വെച്ച അപ്പം തന്നെ ചൂടാൻ പാടില്ല. ഏകദേശം ഒരു 3-4 മണിക്കൂറെങ്കിൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചൂടേണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, പിന്നെ ആവശ്യമായത് പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് അതിൻ്റെ അപ്പുറം ഇട്ട് കുഴക്കണം. അന്ന് നിങ്ങൾക്ക് കാണിച്ചില്ല, എല്ലാവർക്കും അറിയുന്നതല്ലേ. നമ്മൾ ഇതിപ്പോൾ ഇതാ നമുക്ക് വെള്ളവും കൂട്ടി ഇതിലേക്ക് ഒരു ഓൾസും വെച്ച് ഇങ്ങനെ കൈമല തന്നെ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടി വിട്ടെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതിന് ഇനി നമുക്ക് ഇതിൻ്റെ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനാവശ്യമായ ചമ്മന്തിക്ക് നമ്മൾ ചുട്ട മുളകാണ്, എന്നുവെച്ചാൽ ചുട്ട മുളകില്ലേ, നമ്മളെ വറ്റൽ മുളക് ചുട്ടിട്ടു തക്കാളി ചുട്ടതുമാണ് ഈ ഇതിൻ്റെ ചമ്മന്തി, അതാണ് ടേസ്റ്റ്. പിന്നെ നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ ഇതിലേക്ക് വേറെ ഒരു പൊടിയൊന്നും കൂട്ടണ്ട. നമ്മൾ പച്ചരിയും കൂട്ടിയിട്ട് ഇതേപോലെ, അല്ല നേരിയരിയും കൂട്ടി ഇതേപോലെ ചുട്ടാൽ മതി. വേറെ ഒന്നും കൂട്ടണ്ട, കുറച്ച് നേരം പൊങ്ങാൻ വെക്കണം. നമുക്ക് ഒന്നുമില്ലെങ്കിൽ തലേന്ന് അരച്ചിട്ടാലും മതി, രാത്രി അരച്ചിട്ട് രാവിലെ ചുട്ടാലും മതി. അതാണ് ഏറ്റവും ടേസ്റ്റ് കൂടാനും പൊന്താനും. അപ്പക്കാരോ ഈസ്റ്റോ ഒന്നും ഇതിൽ ഉപയോഗിക്കരുത്, താനെ പൊന്തും, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നിങ്ങളിതെല്ലാവരും ഇങ്ങനെ ചുട്ടോക്ക്, പുളിച്ചൊന്നും പോവില്ല. ഞാൻ നമ്മൾ അധികവും ഇങ്ങനെയാണ് ചൂടുക, രാത്രി അരച്ചിട്ടിട്ട് രാവിലെ. ഇത് ഞാൻ ഒരു 3 മണിക്കൂറേ അരച്ചിട്ടിട്ട് ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് പൊന്തൽ കുറഞ്ഞു. അല്ലെ ഇതിലും പൊന്തു. ഇതടിപൊളിയായിട്ടുള്ള ഉഴുന്നുവട റെഡിയായിട്ടുണ്ട്. നിങ്ങൾ കടയിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ അതിൽ മായം കൂട്ടുന്നുണ്ട് അവർ, പല മൈദ ഇതെല്ലാം കൂട്ടും. നമുക്കിത് വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ടുള്ള ഉഴുന്നുവട റെഡിയാക്കാം. ഇൻഷാ അള്ളാ പുതിയ പുതിയ വീണ്ടും റെസിപ്പിയുമായി ഞാൻ വരും ഇൻഷാ അള്ളാ.